ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു ഫിഗർ ഓഫ് സ്പീച്ചാണ് ഹൈപ്പബലി പലപ്പോഴും നമ്മൾ നമ്മൾ പഠിക്കുന്ന പോയംസിലും അല്ലെങ്കിൽ മറ്റു ഷോർട്ട് സ്റ്റോറിയിലും ഒക്കെ നമ്മൾ കാണുന്ന ഭാഷാ പ്രയോഗങ്ങളിലൊക്കെ കാണുന്നതാണ് ഹൈപ്പബലി എന്നുള്ളത് സ്പെല്ലിങ് ശ്രദ്ധിക്കുക ഹൈപ്പർ ബോൾ എന്നല്ല ഹൈപ്പബലി എന്നാണ് വായിക്കുക സ്പെല്ലിങ് ശരിക്ക് പഠിച്ച് മനസ്സിലാക്കി വെക്കുക ഹൈപ്പർ ബലി എന്ന് പറയുന്നത് എന്താണ് ഒരു കാര്യത്തെ വളരെ എക്സാജറേറ്റ് ചെയ്ത് ഒരു ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യം പോലും വലിയൊരു സംഭവമാക്കി അവതരിപ്പിക്കുന്നതിനെന്ത് പറയുന്നത് ഹൈപ്പബലി എന്ന് പറയുന്നത് ഉദാഹരണം പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഐ ആം സോ ഹംഗ് ഐ കുഡ് ഈറ്റ് എ ഹോഴ്സ് ഇതിലുള്ളൊരു എക്സാമ്പിളാണ് എനിക്ക് വല്ലാത്ത വിശപ്പാണ് ഞാനിപ്പോൾ ഒരു കുതിരയെ കിട്ടി അതിനെ പിടിച്ച് വിഴുങ്ങും എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ കുതിരയെ പിടിച്ച് വിഴുങ്ങാൻ കഴിഞ്ഞിട്ടല്ല പക്ഷേ എൻ്റെ വിശപ്പ് അത്രക്കും ഭീകരമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രക്കും വിശക്കുന്നുണ്ട് സഹിക്കാൻ വയ്യ അങ്ങനത്തെ വിശപ്പാണ് എന്നുള്ള ഒരു സന്ദേശം കൈമാറുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രയോഗം മാത്രമാണ് എന്ത് ഐ കു എ ഹോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതവിടെ ഹൈപ്പബലിക്ക് ഉദാഹരണമാണ് ഹൈപ്പബലി ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ഇറ്റ്സ് ഓഫൺ യൂസിഡ് ടു മേക്ക് സംതിങ് സൗണ്ട് മച്ച് ബിഗർ ആൻഡ് ബെറ്റർ ദാൻ ഇറ്റ് ആക്ച്വലി ഈസ് ഓർ ടു മേക്ക് സംതിങ് സൗണ്ട് മച്ച് മോർ ഡ്രമാറ്റിക് ആൻ ഔട്ടേജിയസ് എക്സാജറേഷൻ യൂസ്ഡ് ഫോർ ഇഫക്റ്റ് അതാണ് എന്ത് ഹൈപ്പബലി എന്ന് പറയുന്നത് ദർ ഈസ് ഇൻ എ ഫുഡ് ഇൻ ദ കബേർഡ് ടു ഫീഡ് ആൻ എൻറ്റയർ ആർമി എന്താ പ്രയോഗം ഒരു ഒരാർമിയിലുള്ള മുഴുവൻ ആളുകൾക്കും കൊടുക്കാനുള്ള ഭക്ഷണം എവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അലമാറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് പറഞ്ഞാൽ എന്താ ആവശ്യത്തിന് ഫുഡ് ഇല്ല എന്നുള്ളതാണ് അതിനെ എക്സാജറേറ്റ് ചെയ്ത് പറയാണ് മൈ ഗ്രാൻഡ് മദർ ഈസ് ആസ് ഓൾഡ് ആസ് ദ ഹിൽസ് മുത്തശ്ശിക്ക് നല്ല പ്രായമുണ്ട് ചിലപ്പോൾ നൂറ് നൂറ്റി രൂപയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അതിനെ ഒന്നുകൂടി ഓവർ എക്സാജറേറ്റ് ചെയ്ത് ഇഫക്റ്റ് കിട്ടാൻ വേണ്ടി പറയണത് ഈ ഷീസ് ആസ് ഓൾഡ് ആസ് ദ ഹിൽസ് ഇപ്പോൾ നമ്മൾ കാണുന്ന മലനിരകളൊക്കെ ആണെന്ന ഇമ്മ ഭൂമി സൃഷ്ടിച്ച കാലം മുതലെയുള്ള മലകളാണ് അന്ന് മുതലേ അതിൻ്റെ പ്രായം നോക്കുകയാണെന്ന് വെച്ചാൽ അത്രയ്ക്കും പഴക്കമുണ്ട് അപ്പോൾ എൻ്റെ അമ്മ അത്ര വയസ്സായ ആളാണെന്നാണ് അതിൻ്റെ പ്രയോഗം ഐ എം സോ ഹംഗ്രി ഐ കുഡ് ഐ കുഡ് ഈറ്റ് എ ഹോസ് ദിസ് പാക്കേജ് വെയ്സ് എ ടൺ ടെൺ എന്ന് പറഞ്ഞാൽ ആയിരം ആണ് അപ്പോൾ എൻ്റെ അടുത്തൊരു പാക്കേജ് തന്നിട്ട് പറയുന്നത് ഇത് ഒരു സ്ഥലത്തുനിന്ന് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വെക്കണം എന്ന് പറയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അതെനിക്ക് എടുത്തിട്ട് പൊങ്ങുന്നില്ല എനിക്കത് പോകുന്നില്ല ഒരു പക്ഷേ എനിക്ക് ഇരുപത് കിലോ പൊക്കാൻ പറ്റുകയെന്ന് ചോദിച്ചാൽ അത് ചിലപ്പോൾ അമ്പത് കിലോ ഉണ്ടാവും പക്ഷേ ഞാൻ പറയണത് ദിസ് പാക്കേജ് വെയ്സ് എണ് ഇത് ആയിരം കിലോ ഉണ്ടാവും എന്തൊരു ഉദ്ദേശം എന്താണ് ഇത് എന്തൊരു വെയ്റ്റ് ആണ് എന്നുള്ള ഉദ്ദേശമാണ് ഇവിടെ കൺവേ ചെയ്യുന്നത് എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ള സന്ദേശമാണ് കൺവേ ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളെയാണ് എന്ത് പറയുന്നത് ഹൈപ്പബലി എന്ന് പറയുന്നത് ഓക്കെ ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ഇറ്റ് താങ്ക്